മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി. ഏറെക്കാലം നിശ്ചലമായ വടകര മുനിസിപ്പൽ പാർക്ക് വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. 1 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നവീകരണം പൂർത്തിയാകുന്ന പാർക്ക് ഡിസംബറിൽ തുറന്നു പ്രവർത്തിക്കും. നഗരസഭയുടെ നേതൃത്വത്തിൽ എടോടിയിലുള്ള പാർക്ക് 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത സ്വകാര്യ വ്യക്തി സമയപരിധി കഴിഞ്ഞിട്ടും ഒഴിയാൻ കൂട്ടാക്കാത്തതിനെ തുടർന്ന് നിയമ നടപടിയുമായി മുന്നോട്ട് പോയതോടെയാണ് പാർക്ക് നിശ്ചലമായത്. പിന്നീട് നഗരസഭയ്ക്ക് തന്നെ തിരികെ ലഭിച്ചെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഈ കൌൺസിലിലാണ് നവീകരണ പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. വിനോദത്തിനും വിജ്ഞാനത്തിനും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള സംവിധാനമായി മാറ്റുകയാണ് നഗരസഭ. 2 പ്രാവശ്യമുണ്ടായ വെള്ളപ്പൊക്കവും പ്രളയവും നവീകരണ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചുവെങ്കിലും ഇപ്പോൾ നടപടികൾ അവസാനഘട്ടത്തിലാണ്. പ്രഭാത സവാരിക്ക് താല്പര്യമുള്ളവർക്ക് നടക്കാനാവശ്യമായ നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാവുന്ന കളി ഉപകരണങ്ങൾ, 125 പേർക്ക് ഇരിക്കാവുന്ന AC ഓഡിറ്റോറിയം, ആർട്ട് ഗാലറി, ഫിഷ് അക്വേറിയം, ഭക്ഷണ സൗകര്യം എന്നിവ പാർക്കിൽ ലഭ്യമാവുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരൻ പറഞ്ഞു. 1,05,00,000 ഉറപ്പിക്കുകയാണ് ഈ പാർക്കിൻ്റെ നവീകരണത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. 2 പ്രാവശ്യമുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കവും മഴയുമൊക്കെ ഇതിൻ്റെ നിർമ്മാണം വിചാരിച്ചതിനേക്കാൾ കുറച്ചുകൂടി കാലതാമസം ഉണ്ടായിട്ടുണ്ട്. വളരെ മഴ പെയ്താൽ ചളികെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ മഴ വന്ന് വെള്ളം കെട്ടി നിന്ന് അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ കുറച്ചു കാലം മുടങ്ങിപ്പോയ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പരിഹരിച്ച് ഏകദേശം അതിൻ്റെ സിവിൽ വർക്കും ഇലക്ട്രിക്കൽ വർക്കും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് പെയിൻറ്റിങ്ങും പിന്നെ കുട്ടികൾക്ക് വിനോദ ഉപാധികളായ ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും ഒരു ഓഡിറ്റോറിയത്തിനാവശ്യമായ കസേലകൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള നടപടികളാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ മിക്കവാറും ഒരു ഡിസംബർ മാസം മധ്യത്തിന് മുമ്പായി തന്നെ ആ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുന്ന നിലയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനകത്ത് ഈ പ്രഭാത സവാരിക്ക് താല്പര്യമുള്ള ആളുകൾക്ക് നടക്കാനാവശ്യമായ ഒരു പാത്ത് വേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആർത്തുല്ലസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചില കടി ഉപകരണങ്ങളും കാര്യങ്ങളുമൊക്കെ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം 125 പേർക്ക് ഇരിക്കാവുന്ന ഒരു AC ഓഡിറ്റോറിയം അവിടെ നിലവിൽ വരും. അതുപോലെ തന്നെ ഒരു ആർട്ട് ഗാലറിയും ഫിഷ് അക്വേറിയവും ഇതിനകത്ത് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം അത്യാവശ്യം പാർക്കിൽ വരുന്നവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കാനാവശ്യമായ ഒരു സൗകര്യം കൂടി ഇതിനകത്ത് ഏർപ്പെടുത്തുന്നുണ്ട്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് നവീകരണ ജോലി പുരോഗമിക്കുന്നത്. പാർക്കിന്റെ നടത്തിപ്പ് മുനിസിപ്പാലിറ്റി നേരിട്ട് തന്നെയാണോ അതല്ല ഏതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കലോ തുടങ്ങിയ കാര്യങ്ങൾ മുനിസിപ്പൽ കൌൺസിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഹെറിറ്റേജ് ജ്വല്ലറി ഷോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വടകര ഷോറൂമിൽ December 5 മുതൽ 8 വരെ ഇന്ത്യൻ ഹെറിറ്റേജ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും. അനശ്വരമായ ഭാരതീയ സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ആഭരണ ശേഖരം, മനോഹരമായി രൂപകൽപ്പന ചെയ്ത പരമ്പരാഗതവും നവീനവുമായ ഡിസൈനുകൾ, എല്ലാ പർച്ചേസുകൾക്കുമൊപ്പം സ്പെഷ്യൽ ഡിസ്കൗണ്ടും ആകർഷകമായ സമ്മാനങ്ങളും, കൂടാതെ പണിക്കൂലിയിൽ 25 മുതൽ 50% വരെ കിഴിവ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.